എടാ മോനെ, എടാ മോനെ, എടാ മോനെ. യെസ് ബ്രോ, സുജ ബ്രോ. ആ ഫസ്റ്റ് വൺ എന്താ പറയുക, ഒരു പെട്ടി ഇട്ടിരുന്നെങ്കിൽ എൻ്റെ മാപ്പും കോപ്പൊക്കെ നാലായിട്ട് എട്ടായിട്ടൊക്കെ മടക്കി അതിനകത്ത് വെക്കായിരുന്നു. പക്ഷേ ഇവിടെ പെട്ടി ഇപ്പം ഇല്ല, താഴെ പോകണം എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇവിടെ ഇല്ല, പെട്ടിയില്ല. അത് ഫസ്റ്റ് വൺ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, പുറത്തുനിന്നുള്ള ഒരാൾ, അത് നീയാണ് സിജ ബ്രോ. ഐ ലവ് യു ടു. ഐ ലവ് യുവിന് ഒരു ആത്മാർത്ഥം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച്, സോ ഐ ലവ് യു ടു ബ്രോ, നോ പ്രോബ്ലം. ഓക്കെ, എന്തായിരുന്നാലും നിനക്ക് എന്നെക്കുറിച്ച് നീ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോഴത്തേക്കും എനിക്കെന്തോ ഒരു റിഗ്രറ്റും തോന്നുന്നില്ല മാൻ, ഒരു റിഗ്രറ്റും തോന്നുന്നില്ല. കാര്യം ഇപ്പം നീ പറഞ്ഞില്ലേ, ഇതിനേക്കാളും 1000 മോർ മടങ്ങാണ് നീ എന്നെ അവിടെ വെച്ച് ഇൻസൾട്ട് ചെയ്തത്. സോ നിനക്ക് ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് തോന്നുന്നു. ബേസിക്കലി നിനക്ക് ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യാൻ അറിയാം, ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യാൻ അറിയാം, അതുപോലെ തന്നെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും അറിയാം. ഓക്കെ, അതിനെ നീ മിടുക്കനാ. ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യും, നല്ല രീതിയിൽ നീ മാനിപ്പുലേറ്റും ചെയ്യും. ഓക്കെ, നോ പ്രോബ്ലം. നീ ഇൻസൾട്ട് ചെയ്തോ, നോ പ്രോബ്ലം. നീ അവിടെ ഇൻസൾട്ടിൻ്റെ പീക്കിൽ എത്തിച്ച്, ഒരു ഹ്യൂമനെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പീക്കിൽ നീ എത്തിച്ച്, ഞാൻ ആ ഷോ ഒന്ന് പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഒരുക്കി. അത് ബോധപൂർവം അല്ലെന്നൊന്നും സിജോ പറയരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിജോ എല്ലാവർക്കും അവിടെ ഗെയിമുണ്ട് അല്ലേ, എല്ലാവർക്കും ഗെയിമുണ്ട്. അപ്പം അത് സിജോര ഗെയിമാണ്, പ്രവോക്കിംഗ് ഗെയിം എന്നുള്ള ഒരു സംഭവം. അതായത് മനഃപൂർവ്വം ഒരാളിനെ പ്രവോക്ക് ചെയ്ത് അയാളെ കൊണ്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് ശക്തരായ ആൾക്കാരെ അവിടെ നിന്ന് ഒഴിവാക്കുക. എന്നിട്ടും പോയാൽ നെറ്റ് പോയടോ. അപ്പോൾ എന്തായിരുന്നാലും ആ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഫ്ലോ പോയി. പിന്നെ ഇത് പ്രത്യേകിച്ചും ഇങ്ങനെ ആലോചിച്ച അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് റെഡിയാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. നടന്നെന്താണോ അതെല്ലാവരും കണ്ട കാര്യമാണ്. ഞാൻ അതിനെ വന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂയോട് കൂടി പരിപാടി നിർത്തിയതാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ വന്നിട്ട് വീണ്ടും വന്ന് പുറത്ത് അകത്ത് നീ എന്നെ കുണുവായി എന്ന് വിളിച്ച് പിന്നെ മറ്റേ ഇതൊക്കെ കാണിച്ച് ഭയങ്കര സംഭവമൊക്കെ നീ കാണിച്ച്, അതുകൊണ്ട് അകത്തായതുകൊണ്ട് അതൊക്കെ അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി അല്ലേ. അപ്പം അത് വെറുതെ കിടന്ന് പുറത്ത് വന്നിട്ട് വീണ്ടും കിടന്ന് ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് നിൻ്റെ പ്രോബ്ലം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നിനക്ക് കോണ്ടന്റിൻ്റെ ശാപം വല്ലതും ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈറലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റോക്കിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് വീഡിയോ റീച്ച് കിട്ടാനും നിന്നെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുവാണ് ആണുള്ള നിൻ്റെ ഒരു സൈക്കോളജിക്കൽ തീരുമാനമാണെങ്കിൽ കുഴപ്പമില്ല. നീ പറഞ്ഞു കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും പറഞ്ഞു തന്നെ ഞാൻ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ലടാ. എന്തോ പറയാൻ, ശവത്തിൽ കുത്തല്ലെന്നൊരു സംഭവം ഉണ്ട് അല്ലേ. ഇനി ഞാൻ നിന്നെ കുത്തുന്നത് ശരിയല്ല, അത് ഞാൻ ചെയ്തില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിഗ്രറ്റ് എന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഉള്ളിൽ നിന്ന് പറഞ്ഞിടാ, എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞേ റിഗ്രറ്റ് എന്നുള്ളൊരു സംഭവം അല്ലേ. എങ്കിലല്ലാതെ അത് ഒരു രസമുള്ളൂ. അതർവൈസ് ഞാനത് അഭിനയിച്ച്, എനിക്കങ്ങനെ അഭിനയിച്ച് പറയാനൊന്നും അറിയത്തില്ല, അറിയത്തില്ല. അതാണ് എൻ്റെ ക്യാരക്ടർ. അപ്പം ഞാൻ റിയലായിട്ട് 100% റിയലായിട്ട് എൻ്റെ അത്രയും ആത്മാർത്ഥതയോട് കൂടി എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന സോറിയും മാപ്പും എന്തൊക്കെ കോപ്പുണ്ടെങ്കിലും അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡെയിലി ഞാനൊരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ എഴുതിച്ചോടേ തന്നെ ജനങ്ങളോടും നിന്നോടൊക്കെ വീണ്ടും വീണ്ടും ഡെയിലി ഡെയിലി വന്ന് കരഞ്ഞ് ഡെയിലി മാപ്പ് പറയണം. അതാണ് നിൻ്റെ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ചെയ്യാം അല്ലേ. ഇതിപ്പം ഏതാണ് വൈഫ് എന്ന് എനിക്കൊരു പിടിയില്ലല്ലോ. ഈശ്വര അങ്ങനെ വൈഫ് പോകണമല്ലല്ലോ. എന്ത് ഇരി കാര്യമാണെന്ന് തോന്നുന്നു. ഇവിടെ ഏത് വൈഫാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എനിക്കൊരു പിടിയില്ലടോ. വീഡിയോ ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സക്സസ്ഫുള്ളി കണക്റ്റഡ് അല്ലേ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കും പറ്റില്ല എന്ന് വിചാരിക്കും, അപ്പം നമ്മൾ ഗീവ് അപ്പ് ചെയ്യും അല്ലേ. ചിലപ്പോൾ അത് കണക്റ്റ് ആവും, അങ്ങനെ ഇതും കണക്റ്റായി. പിന്നെ എന്തുവാ പറയാൻ, സംഭവിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം.
പിന്നെ റോക്കി മറ്റേ കുണുവാവാണ് റോക്കി വന്ന മാസ് കാണിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ അവിടെ മറ്റേ ചലഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയെന്ന് അല്ലടോ, അവർ വിളിച്ചിരുത്തിയ ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ചലഞ്ച് ചെയ്യാൻ പിന്നെ എന്തെങ്കിലും വേണ്ടേ, അവർക്ക് പ്രോപ്പറായിട്ട് എന്തെങ്കിലും വേണ്ടേ, എന്തെങ്കിലും കുറ്റം നമ്മളിലോ അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചലഞ്ച് ചെയ്തനാ. പക്ഷേങ്കിൽ അവർക്ക് അവർ എന്നെ സംസാരിച്ചപ്പോഴത്തേക്കും അവർ കൂടെ സംസാരിച്ചു, എനിക്കറിയത്തില്ലായിരുന്നു ആക്ച്വലി ഇതെന്താണെന്ന്. ഇത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ പറയുന്നത് റോക്കി പൈസ കൊടുത്ത് കൊണ്ടുപോയ ആൾക്കാരാണെന്നൊക്കെ. എന്തൊക്കെയാണോ പറഞ്ഞ് പറയുന്നത്, ഞാനങ്ങനെ നാളെ പൈസ കൊടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ ഞാൻ അവിടെ പോകുന്ന ആൾക്കാരെ മറ്റേ പൈസ കൊടുത്തിട്ട് ആൾക്കാരെ കൂടെ കൊണ്ടു നടക്കുന്നു. പിന്നെ എന്തോ പൂമാലയൊക്കെ ഞാൻ സ്വന്തം ക്യാഷ് കൊടുത്തിട്ട് മേടിക്കുന്നു. ഞാൻ പിന്നെ അങ്ങനെ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് ഭയങ്കര സംഭവങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അനുമല്ലേ. എനിക്ക് അങ്ങനെ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കാമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യിപ്പിക്കോളോ, എന്തൊക്കെ ലെവലപ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാക്കണോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളെ അല്ല. നിനക്ക് എന്നെ അറിഞ്ഞൂടാത്ത കൊണ്ടാണ് ഇപ്പോൾ സിജോ എവിടെ പോയി തപ്പോന്നുള്ളോ. എൻ്റെ റിമോട്ട് ചെറിയ പ്രശ്നമുണ്ടേ, ബാറ്ററി എന്തോ പോയിരിക്കാന്ന് തോന്നുന്നു. എടോ ഒന്ന് വാടോ. ആ സിജോരെ ഇത് സിജോ പറഞ്ഞത് എല്ലാവരും കേട്ടതാണ്. ഞാനിനി ന്യായീകരിക്കാനും എഴുതാനോ ഒന്നും പോകണമെന്നില്ല. എന്തായിരുന്നാലും അവൻ പറഞ്ഞത് നമുക്ക് ഒന്നും കൂടെ കേൾക്കാം അല്ലേ. റോക്കിയുടെ സ്റ്റോറിയെ പറ്റി സിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്, കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാല് ശരിയാവത്തില്ല. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ, വിവരമില്ലായ്മ, ഒളിപ്പില്ലായ്മ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം. എന്റെ മോനെ, നിനക്ക് പതിനാറാമത്തെ ദിവസം ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കൺഫ്രസ് മുന്നിൽ കിടന്ന് കരഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ ക്ലാസ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്രയാണ്, കാരണം നീ തന്നെയാണ് ക്ലാസ് കൊടുത്ത് ഓക്കെ. അപ്പോ ഈ സമയത്തിന് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് 10-28 ദിവസം ഞാൻ മാല നിൽക്കുന്നു, ഹൗസിലേക്ക് തിരികെ എത്തുന്നു. ഈ സമയത്ത് നിനക്ക് ഒളിപ്പുണ്ടായിരുന്നെങ്കിൽ, മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട. എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോലാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം. എന്റെ മോനെ നീ അത് ചെയ്തോ. എന്റെ മോനെ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ. എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും, അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയൊക്കെ കോണ്ടാക്ടാണ് കൊടുത്തിരിക്കുന്നത്, ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ കുണുവാവൊക്കെ നന്നായിട്ട് അറിയാം. അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ 100 കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു 92 പുറത്തിറങ്ങുന്നു, ഫിനാലെല്ലാം കഴിയുന്നു, നിന്നവിടേക്ക് വിളിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താവുന്ന രീതിയിൽ ഈ പൊറോട്ട് നാടകം ഉൾപ്പില്ലാത്ത ഈ സോറി പറച്ചില് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ പോലെ മണ്ടനായിപ്പോയില്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും കുണുവാകട ആ സോറി അത് വേണ്ട. നീ ഏതൊരു മാൻഷനൊക്കെ പഞ്ചിടന്നല്ലേ പറഞ്ഞിരുന്നേ, ആ മാൻഷൻ അതിന്റെ ചുറ്റും ഗ്ലാസ് ഉള്ള മറ്റേ നീ കഴിഞ്ഞിട്ടുമ്പോഴത്തേക്കും ടർക്കിയും അല്ലെങ്കിൽ സോപ്പും പതയൊക്കെ വരുന്ന ഒരു മാൻഷൻ ഇല്ലേ, ആ മാൻഷന്റെ അടിയിൽ നീ പറയപ്പെടുന്ന ഈ സോറി എടുത്തങ്ങ് പൂത്തി വെച്ചേക്കും. പിന്നെ നിന്റെ ഈ കലാപരമായിട്ട് നിർത്തല്ലേ കേട്ടോ, കിണ്ണ സാധനമാണ്. എനിക്ക് ചിരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഈ വീഡിയോസുകൾ ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞ കുളുവാവേ, നീ നമ്മുടെ ബിഗ് ബോസ് വരേണ്ട ആളൊന്നും അല്ലായിരുന്നു, നീ ശരിക്കും വരേണ്ട ദേശാന്തിന്റെ കോമഡി സ്റ്റാർസിലായിരുന്നു. കാരണം സീരിയസ് ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും നോക്കൊന്ന് പറഞ്ഞ മാസമായിരിക്കും, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എനിക്ക് നല്ല ചിരി വരുന്നുണ്ട്. ഇത്രയും മാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേ ഇല്ല. എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും ബൊക്കെയൊക്കെ വാങ്ങിച്ചിരുന്നു, ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു. അതുകൂടാതെ ഏതോ മാലിലൊക്കെ പോകുന്ന സമയത്ത് 5-6 ബൗൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു. 10 lakh rupees കുപ്പി വിൽക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു. ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചിരുന്നു. പിന്നെ പറയപ്പെടുന്ന കുഴുവാമയുടെ കൂടെ നടന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിശയൊന്നുമില്ല. ഈ പുട്ടുകുത്തിക്കത്ത് തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരെ ആയിരിക്കും കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവരും
ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിവരക്കേട് അങ്ങ് വിളിച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിവരക്കേട് നിർത്തരുത്. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് അഭ്യർത്ഥനയുള്ളത്, ഈ വിവരക്കേടി കുണുവാവക്ക് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു മാനേജറോ പി എ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദയവു ചെയ്ത് നിങ്ങൾ രാജിവെച്ച് പോകരുത്. ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ഐറ്റംസ് പുറത്തേക്ക് ഇറക്കണം, ഞങ്ങൾക്ക് ചിരിക്കണം. അതുകൊണ്ട് എന്തായാലും മോൻ്റെ സോറി, ആ സോറി അങ്ങ് കയ്യിൽ തന്നെ വെച്ചോ. വിവരക്കേടും ബോധമില്ലായ്മയും ഇങ്ങനെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് അത് ഇനിയും തുടർന്നു പോവുക. പിന്നെ അവിടെ വെച്ച് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ആ ഷോയുടെ ഒരു ഷോയ്ക്ക് എപ്പോഴും പാലിക്കേണ്ട ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറം ഞാൻ ഒരു ഉണ്ടേം ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതേപറ്റി വേണമെങ്കിൽ വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം. അപ്പൊ എന്തായാലും മോന്റെ സോറി, ആ സോറി മോനെടുത്ത് മടക്കി വെച്ച് കേട്ടാണ് കുണുവാവ കുട്ട. അപ്പം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. എന്തുവാ വലിയ വിഷയമൊന്നും ഇല്ലടോ. ഇതിപ്പോൾ അവൻ്റെ ദേഷ്യം കൊണ്ടൊക്കെ അവൻ പറഞ്ഞതായിരിക്കും, മനസ്സിലായോ? കാര്യം അവൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടന്നതുമില്ല. പിന്നെ പുറത്തു വന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസൊന്നും കിട്ടുന്നുമില്ല. നിലവിലുള്ള ആ ഓപ്പർച്യൂണിറ്റീസ് തന്നെ മിസ്സായി പോവുകയും ചെയ്യുന്നു. പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും കയറുന്നുമില്ല. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണമെന്ന് അവൻ അറിഞ്ഞുകൂടാ, അതാണ് പറ്റിയത്. എന്താ അവൻ ടോട്ടലി കൺഫ്യൂസ്ഡാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എന്ത് ചെയ്താലാണ് ഒന്ന് ആൾക്കാരുടെ ഇടയിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ആൾക്കാരതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, വീണ്ടും പിന്നെ റോക്കിയെ എങ്ങനെ ഘോഷിക്കുക, അല്ലെങ്കിൽ റോക്കി എല്ലാവർക്കും നല്ലൊരു ടാർഗറ്റ് ആണല്ലോ. ബിഗ് ബോസിന് വീടിനകത്തും അങ്ങനെയാണ്, പുറത്തും അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ പറ്റിയൊരു ടാർഗറ്റ് തന്നെയാണ്. കാര്യം അത്യാവശ്യം എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് എന്നെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയസിൽ ചാനൽസിൽ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അത്യാവശ്യം റീച്ച് കിട്ടും, എൻ്റെ വീഡിയോസിനൊക്കെ അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീയും ആ ഒരു മാർഗം സ്വീകരിച്ചെന്ന് തന്നെ പറയാം. ഓക്കെ, പിന്നെ എന്തുവാ എടോ, നിനക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം, അവിടെയുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം എന്താണ് സംഭവിച്ചതെന്ന്, അല്ലേ സിജോ? നന്നായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യം നന്നായിട്ട് നിനക്കറിയാടാ, എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന്. അപ്പം അതിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല സിജോ. റിഗ്രറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആക്ട് സംഭവിച്ചതിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല. അത് ഞാനൊരു തെറ്റായിട്ട് എന്നെ കാണുന്നില്ല. അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ നിന്നെ വന്ന് കണ്ട് കാര്യം പിടിച്ച മാപ്പ് വേണമെങ്കിലും പറഞ്ഞു തരാം. പക്ഷേ എങ്കിൽ അത് എനിക്കതൊന്നും തോന്നിയില്ലടാ. പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ സോറി ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഇൻസിഡൻറ്റ് അപ്പോഴങ്ങനെ സംഭവിച്ചു പോയി, എൻ്റെ ഓപ്പർച്യൂണിറ്റീസും പോയി, എനിക്ക് എന്താവുമെന്ന് ഇത് അറിയത്തുമില്ല. സോ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി എൻ്റെ മേത്ത് കൈവച്ചത്. സോ അതെന്താണെന്ന് എനിക്ക് ടോട്ടലി ഞാൻ കൺഫ്യൂസായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് എന്തുകൊണ്ട് മനസ്സിലാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെന്തിനാ എന്നാ ഒരു റോബോട്ടായിട്ട് കാണുന്നത്? നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പേഴ്സണലി ഉള്ള ദേഷ്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഏതെങ്കിലും ഒരു രീതിയിൽ ആരെങ്കിലും ഞാൻ ഹർട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ ഏതെങ്കിലും ലെവലിൽ വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദ്യം ചെയ്തത് അന്നത്തെ അവിടുത്തെ വിഷയം ആ കിച്ചണിൽ ആ പാത്രങ്ങളൊക്കെ കഴിവയ്ക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ചൊല്ലിയുണ്ടായ വഴക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ തമ്മിൽ കോൺവെർസേഷനിൽ പോയി. അപ്പോഴൊന്നും ഞാൻ നിന്നെ തൊട്ടില്ലല്ലോ സിജോ. അത്രയും സമയം ഞാൻ നീയായിട്ട് സംസാരിച്ചപ്പോഴും ഞാൻ ഒരിക്കൽ പോലും നിൻ്റെ ശരീരത്തിൽ തൊടാൻ വേണ്ടി വന്നില്ല. എനിക്കങ്ങനെ പ്രൊവോക്കിങ് ചെയ്യുമൊന്നും ഇല്ലടാ. സംസാരിച്ച് നമുക്ക് തീർക്കാമായിരുന്നത്. അപ്പം നീ ആ ഫസ്റ്റ് വന്നിട്ട് തൊട്ടത് അത് ഇൻസൾട്ടിങ് രീതിയിൽ താടിയിൽ പിടിച്ച് തൊട്ടു. അപ്പോഴും ഞാൻ എന്നെ വാൺ ചെയ്തു തൊടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് നിന്നെ താടിയിൽ പിടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വാൺ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഷൗട്ട് ചെയ്ത് വാൺ ചെയ്തു. എത്ര ഷൗട്ട് ചെയ്ത് വാൺ ചെയ്തു? ആർക്കെങ്കിലും ഒന്ന് ഇടപെടാമായിരുന്നല്ലോ അവിടെ, അല്ലേ? സിറ്റുവേഷൻ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. രാവിലെ രാത്രി ഫുഡ് പോയ്സൺ അടിച്ച് ബാത്റൂമിലായിരുന്നു, ഉറക്കമില്ലായിരുന്നു. ഈ നീയാണ് അവിടെ ഈ കണ്ടി കുണ്ടി മറ്റേ തൂറി മെഴുകി പിന്നെ അങ്ങനെയുള്ള ഒരു സംസ്കാരം ഇല്ലാത്ത രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഒരാള് നീയാണ് സിജോ. അതിനകത്ത് ഞാൻ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് സിജോ നീ ഒരു അധ്യാപകനാണ്, പക്ഷെ നീ ഇങ്ങനെയുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യല്ല. നീ യൂസ് ചെയ്യുന്ന പല ലാംഗ്വേജും അത് ഭയങ്കര ബാഡായിട്ടുള്ള ലാംഗ്വേജാണ്. അത് നമുക്ക് ഒരുപാട് ചെറിയ പിള്ളേരെ കാണണം. ഈ പിള്ളേരെ തന്നെ ഈ കണ്ടി കുണ്ടി പിന്നെ കുണുവാവ മറ്റേ തൂറി മെഴുകി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പിള്ളേർ ഇത് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലേ? അപ്പോൾ അതിൻ്റെ ഇൻസ്പിറേഷൻ ആര്? സിജോ. സിജോക്ക് അങ്ങനത്തെ ഒരു ആളായാൽ മതിയോ? ഞാൻ സിജോയെ അതിനകത്ത് വെച്ച് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയില്ല. അങ്ങനെ നിന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്യും, റോങ് ജഡ്ജ് ചെയ്യും. നീ ഒരു അധ്യാപകനാണ്, അപ്പം നിൻ്റെ നീ പറയുന്ന വാക്കുകളിൽ കുറച്ചുകൂടെ എന്തുവാ ഒരു ക്വാളിറ്റി അല്ലേ? അത് നിന്നിൽ നിന്നും എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല.
ഒരിക്കലും നെവർ. നിന്റെ സകല ആക്റ്റും ക്വാളിറ്റി ഇല്ലാത്ത ആക്റ്റായിരുന്നു നിന്റെ സകല, നീ പറയുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ എന്താ പറയാ, ഞാൻ തല്ലണമെന്ന് ഒരാളിനെ തല്ലി പിന്നെ ഹീറോ ആവാം അല്ലെങ്കിൽ മാസ് കാണിക്കാമെന്ന് പറഞ്ഞ് വന്ന ആളേ അല്ല, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയടോ, അത് അത് ഫെയ്ത്ത് ആയിരിക്കും അല്ലേ? ഞാൻ മനഃപൂർവ്വം വീട്ടിൽ കിടന്ന് നിന്നെ വന്നിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഞാൻ നീ ഒരു പരിചയമില്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് നിൻ്റെ വീട്ടുകാർ അറിഞ്ഞുവിടുക, നിൻ്റെ അച്ഛനെ അറിഞ്ഞുവിടുക, നിൻ്റെ അമ്മ അറിഞ്ഞുവിടുക, നിൻ്റെ കൂട്ടുകാർ അറിഞ്ഞുവിടുക, എനിക്ക് ആരെയും അറിഞ്ഞുവിടോ? ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു സോഷ്യൽ മീഡിയ സ്റ്റാറോ അല്ലോ, ബിഗ് സെലിബ്രിറ്റിയോ കാര്യങ്ങളോ അല്ല. എൻ്റെ അമിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ വന്നെത്തിപ്പെട്ട ഒരാളാണ്, അത്രയും ആഗ്രഹിച്ചതുണ്ട്. പിന്നെ ഈ 19 ദിവസം അല്ലെങ്കിൽ 16 ദിവസം അതിനകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞില്ലേ? കുറേ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റിയില്ലേ? പൊങ്ങച്ചം കാണിക്കുന്നു അല്ലെങ്കിൽ പിന്നെ മാസ് കാണിക്കുന്നു, ആൾക്കാരെ കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു, റെഡ് ജാക്കറ്റ് ഇട്ടിട്ട് മറ്റേ മാളിൽ കൂടെ പോയെന്ന് പറഞ്ഞത് മറ്റേ ബ്രോ, ഓരോരുത്തർക്ക് ഓരോ ഡ്രസ്സിങ് സെൻസ് ഇല്ലേ? ഞാൻ എൻ്റെ ഞാൻ അങ്ങനെയാണ്, എൻ്റെ ഡ്രസ്സിങ് സെൻസ് അങ്ങനെയാണ്. എന്തുകൊണ്ടുകൊണ്ട് ഞാനത് ആൾക്കും ഒരു ഹാംഫുള്ളായിട്ട് ചെയ്യുന്നില്ല അല്ലേ? എനിക്ക് ചേരുന്ന ഡ്രസ്സുകൾ ഞാൻ യൂസ് ചെയ്യുന്നു. നിൻ്റെ അടുത്ത് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടണോ അല്ലെങ്കിൽ നിന്നെ കളിയാക്കണോ അല്ലെങ്കിൽ നിന്നെ കുറ്റം പറയണോ അല്ലെങ്കിൽ ഞാനത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു നിർവികാരാവസ്ഥയുണ്ടല്ലോ, അതാണ് കാര്യം. എനിക്ക് നിൻ്റെ അടുത്ത് പേഴ്സണലി എനിക്ക് അവിടെ ആരുടെത്തും ഒരു വൈരാഗ്യം ഒന്നുമില്ലടാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അത് നമുക്ക് എനിക്ക് എന്നെ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ ഇപ്പോഴും ഞാൻ പറയുക, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല സിജോ. നീ ഇപ്പം മാപ്പ് നിൻ്റെ മാപ്പ് 8 മടക്കി വെക്കാൻ പറഞ്ഞില്ലടാ. എടാ മാപ്പിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാടാ മോനെ. റോക്കി ഇങ്ങനെ ആരുടെ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല. മാപ്പ് പറയണമെങ്കിൽ തക്കതായിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മാപ്പ് പറയത്തുള്ളൂ, മനസ്സിലായോ? അപ്പം സിജോയോട് ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് പറയില്ല സിജോ, മാപ്പ് പറയില്ല. നീ അത് ആഗ്രഹിക്കുകയും വേണ്ട. ഓക്കെ, പിന്നെ കുണുവാവ എന്നുള്ള ആ ഒരു സംഭവമൊന്നും റോക്കിക്ക് ചേരത്തില്ല, അത് സ്വന്തമായിട്ട് എന്നെ എടുത്തങ്ങ് വെച്ചാൽ മതി കുണുവാവ. ഓക്കെ, പിന്നെന്താ പറയാൻ, നിജം നല്ലവനുക്ക് നല്ലവൻ, കെട്ടവനുക്ക് റൊമ്പ കെട്ടവൻ. ഓക്കെ, അല്ല സോറി, കൈവിട്ടായതും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ? എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. നമ്മളിപ്പം ബിഗ് ബോസ് വീടിനകത്തൊന്നും അല്ല, പുറത്താണ്, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. അതേ നഷ്ടവും കഷ്ടവും പിന്നെ മെൻ്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും എല്ലാം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാനും, മനസ്സിലായോ? അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് അതിൻ്റെ ആ വിഷമമുണ്ടല്ലോ, അത് അനുഭവിച്ചവനെ അറിയാൻ പറ്റത്തുള്ളൂ. അത് അനുഭവിച്ചവനെ അതിൻ്റെ വേദന അറിയാൻ പറ്റും. ബാക്കിയുള്ള കാണുന്നവർക്കൊക്കെ നിങ്ങൾക്ക് എന്നാ എന്ത് വേണമെങ്കിലും വിളിക്കാം. നീ പറഞ്ഞില്ലേ ഏഷ്യാനെറ്റിൻ്റെ എന്തോ കോമഡി അതിലാണ് ഞാൻ പോവേണ്ടതെന്ന്? നോ മാൻ, നമുക്ക് കോമഡിയൊന്നുമില്ല, ഓൺലി സ്ട്രെയിറ്റ് ആക്ഷൻ, അത്രയേ ഉള്ളൂ. അത് നിനക്ക് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഓൺലി ആക്ഷനേ ഉള്ളൂ റോക്കിക്ക്. റോക്കി ഗോയിങ് ഓൺ റോക്ക്, റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ, അതേ ഉള്ളൂ. സോ സിജോ, എനിക്ക് മറ്റേ മാപ്പ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് 8 16 മടക്കി ഞാൻ സെപ്റ്റിക് ടാങ്കിൽ ഇട്ടാ, മനസ്സിലായ? അപ്പം ശരി, എന്നാലും എനിക്ക് നിൻ്റെ ദേഷ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് നിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. നീയും അതൊന്നും കൊണ്ട് നടന്നിട്ട് കാര്യവുമില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് നീ എന്നെ കയറി ചോറ് ചെയ്യാൻ വരണ്ട. ഓക്കെ, ഇത് നമുക്കിവിടെ വെച്ച് നമുക്ക് നിർത്താം, അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അല്ലെങ്കിൽ ചുമ്മാ ഈ സോഷ്യൽ മീഡിയയിലുള്ള ബാക്കിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ യൂട്യൂബേഴ്സൊക്കെ ഇതിനെടുത്ത് അങ്ങനെ വെട്ടി അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞിട്ട് പിന്നെ മറ്റേ എൻ്റെ മാനേജറും എൻ്റെ PR അവരൊക്കെ അവരുടെ അടുത്തൊക്കെ നീ എന്ത് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞു.
കേട്ടോ, ഞാനിപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ടൊന്നും ആൾക്കാരെ കൂട്ടുന്ന ആളൊന്നുമല്ല കേട്ടോ. എൻ്റെ അടുത്തുള്ള ആരായിരുന്നാലും ശരി, എൻ്റെ വീട്ടിലെ ഡോഗ് പോലും അത് എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അത് നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറം ആൾക്കാർ ഉണ്ട് എൻ്റെ അടുത്ത്, അവർ ഓക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ് അത് എൻ്റെ ക്വാളിറ്റി ഉണ്ടാവും, എൻ്റെ ക്വാളിറ്റി ഓക്കെ. എന്നോട് ഇങ്ങോട്ട് ഏത് രീതിയിലാണോ വരുന്നത്, ഞാനും അങ്ങോട്ട് അതേ രീതിയിൽ തന്നെ പോവും. അത് ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷേങ്കിലും നിൻ്റെ ഈ ഒരു സംഭവം അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, വീഡിയോ റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നിനക്ക് വരാം. കുറച്ചുകൂടെ നിലവാരമുള്ള വാക്കുകളിലൂടെ നിനക്ക് എന്നെ വിമർശിക്കാം. ഞാനത് മാക്സിമം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കേൾക്കാൻ ശ്രമിക്കാം ഓക്കെ. പിന്നെ എല്ലാ കുറ്റവും എല്ലാ തെറ്റും കൂടെ എൻ്റെ മണ്ടയിൽ തന്നെ വെച്ച് തന്നിട്ട് നിനക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ആൾക്കാരെന്തോ പറയട്ടെ, പക്ഷേ ഉപ്രവാലയനാ മറ ഗോഡ്, ഞാൻ അതിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ബിലീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എവരി ആക്ഷൻ സീക്വൽ ടു ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ. നീ ചെയ്തതിനുള്ള കൂലിയാണ് നിനക്ക് കിട്ടിയത്, അത്രയേ ഉള്ളൂ. അതിൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല. ഞാൻ എൻ്റെ അടുത്ത് സോറി ചോദിക്കത്തുമില്ല ഓക്കെ. അപ്പം നമുക്ക് കാണാം ഓക്കെ ബ്രോ.